السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാനത്തെ പകുതിയിലെ വിത്ര് നിസ്കാരത്തിൽ ഖുനൂത്ത് നിർവഹിക്കൽ സുന്നത്താണ്. പരിശുദ്ധ റമദാനിൻ്റെ ആദ്യ പകുതിയിൽ ഖുനൂത്ത് നിർവഹിക്കൽ കറാഹത്തുമാണ്. അവസാനത്തെ റക്അത്തിലെ എഴുത്തിദാലിലെ ദിക്റുകൾക്ക് ശേഷമാണ് ഖുനൂത്ത് നിർവഹിക്കേണ്ടത്. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത്ത് വആഫിനി ഫീമൻ ആഫൈത്ത് വതവല്ലനി ഫീമൻ തവല്ലൈത്ത് وبارك لي فيما أعطيت وقني شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت أستغفرك وأتوب إليك എന്ന ദുആ വിത്രിൽ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുനൂത്തിന് സ്വഹാബത്ത് ആമീൻ പറഞ്ഞിരുന്നു എന്നും അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഖുനൂത്തിൻ്റെ അവസാനത്തിൽ സ്വലാത്തും സലാമും നിർവഹിക്കലും സുന്നത്താണ്. ഇമാം നിൽക്കുന്നവർ ഉറക്കെയാണ് ഖുനൂത്ത് നിർവഹിക്കേണ്ടത്. മഅ്മൂമീങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന രൂപത്തിൽ അല്ലാഹുമ്മ ഹദിന ഫീമൻ ഹദൈത്ത് വആഫിന ഫീമൻ ആഫൈത്ത് വതവല്ലന ഫീമൻ തവല്ലൈത്ത് വബാരിക് ലന ഫീമ അഅതൈത്ത് വഖിന ശർറ മാ ഖളൈത്ത് എന്നിങ്ങനെയാണ് ഖുനൂത്ത് നിർവഹിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഇമാമിൻ്റെ കറാഹത്ത് വന്നു ചേരുന്നതാണ്. മഅ്മൂമായി നിസ്കരിക്കുന്ന ആൾ തൻ്റെ ഇമാമിൻ്റെ ഖുനൂത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറക്കെ ആമീൻ പറയണം. ഫഇന്നക തഖ്ളി വലാ യഖ്ളാ അലൈക മുതൽ നസ്തഗ്ഫിറുക വനതൂബ ഇലൈക വരെയുള്ള സനാഇൻ്റെ ഭാഗത്തിൽ പതുക്കെ ഇമാമിൻ്റെ കൂടെ ചൊല്ലുകയാണ് വേണ്ടത്. സ്വലാത്ത്, സലാം എന്നിവയിൽ ഇമാമിൻ്റെ കൂടെ ചൊല്ലുകയോ ആമീൻ പറയുകയോ ചെയ്യാം. രണ്ടും ഒരുമിച്ച് ചെയ്യലാണ് ഏറ്റവും ഉത്തമം. ഇമാമിൻ്റെ ഖുനൂത്ത് കേൾക്കാത്ത മഅ്മൂമും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും പതുക്കെയാണ് ഖുനൂത്ത് നിർവഹിക്കേണ്ടത്. ഖുനൂത്തിൻ്റെ അവസാനത്തിൽ റബ്ബി ഗഫിർ വർഹം അൻത അർഹമുർ റഹീമീം എന്ന പ്രാർത്ഥനയും നടത്തൽ സുന്നത്താണ്. ഖുനൂത്ത് നിർവഹിച്ച സുന്നത്ത് ലഭിക്കുന്നതിന് ദുആ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയാൽ മതിയാകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബന ഗഫിർ ലന വ ലിഇഖ്വാനി അല്ലദീന സബഖൂന ബിൽ ഈമാൻ വല തജ്അൽ ഫി ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം എന്നതുപോലെയുള്ള പ്രാർത്ഥനകളെല്ലാം ആയത്തുകളെല്ലാം ഇതിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. ഖുനൂത്ത് നിർവഹിക്കുന്ന സമയത്ത് ചുമലിൻ്റെ നേരെ കൈ ഉയർത്തിപ്പിടിക്കൽ സുന്നത്താണ്. കൈയിൻ്റെ ഉൾഭാഗം മുകളിലേക്കും പുറംഭാഗം താഴേക്കും ആക്കിയിട്ട് രണ്ട് കൈയും ചേർത്തോ വിട്ടുപിരിച്ചോ പിടിക്കാവുന്നതാണ്. ചേർത്ത് പിടിക്കലാണ് ഏറ്റവും ഉത്തമം. ചേർത്ത് പിടിക്കുന്ന സന്ദർഭത്തിൽ കയ്യിൻ്റെ ഉള്ളം കൈയിലേക്ക് നോക്കുകയും വിട്ടുപിരിക്കുന്ന സമയത്ത് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുകയുമാണ് വേണ്ടത്. മഹാനായ ഉമർ റളിയല്ലാഹുവിൽ നിന്ന് വാരിദായ ഖുനൂത്തിൻ്റെ ദുആ ഖുനൂത്തിൽ ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക വ നസ്തഗ്ഫിറുക വ നസ്തഹ്ദീക വ നുഅ്മിനു ബിക വ നതവക്കലു അലൈക വ നുസ്നി അലൈക അൽഖൈറ കുല്ലഹു نشكرك ولا نكفرك ونخلع ونترك من يفجرك اللهم إياك نعبد ولك نصلي ونسجد وإليك نسعى نحفظ نرجو رحمتك ونخشى عذابك إن عذابك الجد بالكفار ملحق എന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വാരിദായി വന്ന ഖുനൂത്ത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദ്യത്തെ ഖുനൂത്ത് ആണ് ആദ്യം നിർവഹിക്കേണ്ടത്. ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖുനൂത്ത് നിർവഹിക്കേണ്ടത്. ഏതെങ്കിലും ഒന്നുകൊണ്ട് ചുരുക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഖുനൂത്ത് ചൊല്ലുകയാണ് വേണ്ടത്. ഖുനൂത്ത് വർദ്ധിപ്പിക്കൽ കാരണമായിട്ട് എഴുത്തിദാല് നീളുന്നത് കാരണം നിസ്കാരം ബാത്തിലാവുകയില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. ദീർഘിപ്പിക്കുന്നത് ഷറഈ പഠിപ്പിച്ച ദുആകൾ കൊണ്ട് മാത്രമായിരിക്കണം എന്ന നിയമം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖുനൂത്ത് ഉപേക്ഷിച്ചാൽ എന്തെല്ലാം ചെയ്യണം? ഖുനൂത്ത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ അബഅദ് സുന്നത്ത് എന്ന് ഗണത്തിൽപ്പെടുന്നത് കൊണ്ട് തന്നെ ഖുനൂത്ത് ഉപേക്ഷിച്ചാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്.
ഇമാമ് ഉപേക്ഷിച്ചാൽ പോയാൽ മഅ്മൂമിന് ഖുനൂത്ത് നിർവഹിക്കൽ സുന്നത്തുണ്ട്. ഏതെങ്കിലും ഒരു ദുആ ഉൾക്കൊള്ളുന്ന ആയത്ത് കൊണ്ടെങ്കിലും ഇത് നിർവഹിക്കണം. എന്നിട്ട് സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് സഹുവിൻ്റെ സുജൂദ് ചെയ്യുകയും വേണം. ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ ഇമാമോ ഖുനൂത്തിനെ മറന്നുകൊണ്ട് മറന്നുകൊണ്ട് ഉപേക്ഷിക്കുകയും മറ്റൊരു ഫർളിൽ പ്രവേശിക്കുകയും ചെയ്താൽ അവൻ ഖുനൂത്തിലേക്ക് മടങ്ങി വരൽ കാരണം അവൻ്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ, ഇമാം എന്നിവർ ഖുനൂത്തിനെ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ റുക്കുഇൻ്റെ പരിധിയിലേക്ക് അടുത്താൽ അവൻ ഖുനൂത്തിലേക്ക് മടങ്ങരുത്. മടങ്ങിയാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. എന്നാൽ മറന്നുകൊണ്ട് ഒഴിവാക്കിയാൽ ഒരു ഫർളിൽ പ്രവേശിക്കുന്നതിന് മുൻപാണെങ്കിൽ മടങ്ങൽ സുന്നത്താണ്. അവൻ ഒരു ഫർളിൽ പ്രവേശിച്ചാൽ മടങ്ങരുത്, മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുന്നതുമാണ്. മഅ്മൂം മറന്നുകൊണ്ട് ഖുനൂത്തിനെ ഉപേക്ഷിച്ചാൽ ഇമാമിനെ തുടരാൻ വേണ്ടി ഖുനൂത്തിലേക്ക് മടങ്ങി വരൽ നിർബന്ധവുമാണ്. അല്ലെങ്കിൽ ഇമാമിനെ വിട്ടുപിരിയലും നിർബന്ധമാണ്. ഇത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ മഅ്മൂമിൻ്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. മഅ്മൂമിനെ വിട്ടുപിരിഞ്ഞാലും അവൻ എഴുത്തിദാലിലേക്ക് മടങ്ങി വന്നുകൊണ്ട് നിസ്കാരം തുടർന്നു കൊണ്ടുപോകാൻ നിർബന്ധമാണ്. മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണെങ്കിൽ മഅ്മൂം മടങ്ങി വരൽ സുന്നത്തുമാണ്. ഖുനൂത്ത് നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമുകളെല്ലാം നാഫി ആക്കി തെരുമാറാവട്ടെ. എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് അസ്സലാമു അലൈക്കും.